സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. കൊലക്കുറ്റം തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. കേസിൽ ശിക്ഷ നാളെ വിധിക്കും. അഭയ മരിച്ച് 28 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ ഇത്തരമൊരു നീക്കം. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യ എന്ന നിഗമനത്തിലെത്തി എഴുതി തെളിയ കേസിൽ അഭയയുടേത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് CBI ആണ്. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി. ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവരാണ് യഥാക്രമം 1, 3 പ്രതികൾ. CBIയുടെ കുറ്റപത്രത്തിൽ 2 പ്രതിയായിരുന്ന ഫാദർ ജോസ് പുത്രക്കയിലിനെ വിചാരണ കൂടാതെ കോടതി വിട്ടയച്ചിരുന്നു. കേസന്വേഷണത്തിനിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 4 പ്രതി മുൻ ASI VV അഗസ്റ്റിനെയും കുറ്റപത്രത്തിൽ നിന്നും CBI ഒഴിവാക്കി. കോട്ടയം BCM കോളേജിൽ പ്രീഡിഗ്രി 2 വർഷ വിദ്യാർത്ഥിനിയായിരിക്കെ സിസ്റ്റർ അഭയെ 1992 മാർച്ച് 27 കോട്ടയം പയസ്റ്റൻത്ത് കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CBI കേസ് ഏറ്റെടുത്തെങ്കിലും 16 വർഷത്തിന് ശേഷമാണ് ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുത്രക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരെ അറസ്റ്റ് ചെയ്തത്. 2019 ഓഗസ്റ്റ് 26 CBI കോടതിയിൽ ആരംഭിച്ച വിചാരണ ഈ മാസം 10 പൂർത്തിയായി. പ്രോസിക്യൂഷൻ 49 സാക്ഷികളെ വിസ്തരിച്ചു. 8 പേർ കൂറുമാറി. പ്രതിഭാഗത്തു നിന്ന് ഒരു സാക്ഷിയെ പോലും വിസ്തരിച്ചില്ല. കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ പക്ഷേ മകളുടെ നീതിക്കായി ആഗ്രഹിച്ച അഭയയുടെ മാതാപിതാക്കൾ ഐക്കരക്കുന്നൽ തോമസും ലീലാമയും അത് കേൾക്കാൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല.